പറത്താൻ ഉപയോഗിക്കാത്ത പട്ടം ഏത് എന്നുള്ളതാണ് ചോദ്യം. പറപ്പിക്കാൻ ഉപയോഗിക്കാത്ത പട്ടം ഏതാ? ഉത്തരം നെറ്റിപ്പട്ടമാണ്. നമ്മൾ ഗജവീരന്മാരൊക്കെ ഉത്സവത്തിനൊക്കെ വരുന്ന സമയത്ത് കിട്ടുന്ന പട്ടമാണ് നെറ്റിപ്പട്ടം എന്ന് പറയും. നെറ്റിപ്പട്ടം നമ്മൾ അണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പട്ടമാണ് നെറ്റിപ്പട്ടം. അപ്പോൾ പറത്താൻ ഉപയോഗിക്കാത്ത പട്ടം ഏതാണ്? നെറ്റിപ്പട്ടം. ചവിട്ടിക്കയറാൻ പറ്റാത്തതും എന്നാൽ പല ആളുകൾക്കും ലഭിക്കുന്നതുമായ പടി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, മാസപ്പടിയാണ്. മാസപ്പടി, മാസപ്പടി എന്ന് പറഞ്ഞാൽ മാസത്തിൽ നമുക്ക് കിട്ടുന്ന ശമ്പളത്തെയാണ് മാസപ്പടി, മാസപ്പടി എന്ന് പറയുക. ഈ മാസപ്പടി നമുക്ക് ചവിട്ടിക്കയറാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് പല ആൾക്ക് കിട്ടുന്ന പടിയാണ് മാസപ്പടി. ഇതെല്ലാം മാസവും കിട്ടുന്ന ശമ്പളത്തെയാണ് നമ്മൾ മാസപ്പടി എന്ന് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കാരം, നമ്മൾ അപ്പക്കാരം നമ്മൾ അപ്പം ചൂടാൻ ഉപയോഗിക്കുകയാണ്, സോഡക്കാരം നമ്മൾ അലക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്നാൽ ചോദ്യമാണ് പല ആളുകളും ദുർവിനിയോഗം ചെയ്യുന്ന കാരം ഏത് എന്നുള്ളതാണ് ചോദ്യം. പല ആളുകളും ദുർവിനിയോഗം ചെയ്യുന്ന കാരം ഏത് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചോദ്യം. ഉത്തരം മറ്റൊന്നല്ല, ഉത്തരം അധികാരമാണ്. അധികാരം, നമുക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ ആ അധികാരം ഉപയോഗിച്ച് നമ്മൾ പല സംഭവം ചെയ്യാറുണ്ട്. അങ്ങനെ സംഭവം ചെയ്തിട്ട് പല ആൾക്കാരും പിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിടിക്കപ്പെട്ടാതെ അതിൻ്റെ ഉള്ളിൽ കയറി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അധികാരമാണ് പലരും ദുർവിനിയോഗം ചെയ്യുന്ന കാരം, അധികാരമാണ്. ജോലിയുടെ ഭാഗമായി ചില ഘട്ടങ്ങളിൽ ഇഴഞ്ഞു സഞ്ചരിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ജോലിയുടെ ഭാഗമായിട്ട് ചില അപൂർവ ഘട്ടങ്ങളിൽ ഇഴഞ്ഞു സഞ്ചരിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാർ, പട്ടാള ജോലിക്കാരാണ്, പട്ടാളക്കാരാണ്. അവരെ യുദ്ധസമയത്തൊക്കെ നമ്മൾ ഇഴഞ്ഞ്, അതായത് തോക്കെടുത്ത് ഇഴഞ്ഞ് ശത്രുക്കളെ, പിന്നെ ശത്രുക്കൾക്ക് നേരെ പോരാടാൻ വേണ്ടി ഇഴഞ്ഞ് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ചോദ്യം, ജോലിയുടെ ഭാഗമായിട്ട് ചില സന്ദർഭങ്ങളിൽ ഇഴഞ്ഞ് സഞ്ചരിക്കുന്ന ആര്? ഉത്തരം, പട്ടാള ജോലി ചെയ്യുന്ന പട്ടാളക്കാരാണ്. അവർക്കൊരു ബിഗ് സല്യൂട്ട് കൂടി കൊടുത്തുകൊണ്ടാണ് ഞാൻ ആ ഉത്തരം പറയുന്നത്. പലരുടെയും സ്വഭാവത്തിലുള്ളതാണ്, അതായത് വളരെ മോശമായ കപ്പൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. വളരെ മോശമായ കപ്പൽ ഏതാണ്? ഇത് പല ആളുകളുടെയും സ്വഭാവത്തിലുള്ളൊരു കപ്പലാണ്. വളരെ മോശമായ കപ്പൽ ഏതെന്നാണ് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം. ഉത്തരം ദുഷിപ്പാണ്. ദുഷിപ്പ്, ദുഷിപ്പ് പറയാന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റിയിട്ട് മറ്റുള്ളവരോട് കുറ്റം പറയുക എന്നുള്ളതാണ് ദുഷിപ്പ് പറയാന്ന് പറയും. ദുഷിപ്പ് എന്ന് പറയുമ്പോൾ അതിലൊരു ഷിപ്പുണ്ട്. ഷിപ്പ് എന്ന് പറഞ്ഞാൽ കപ്പലാണെന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പം വളരെ മോശപ്പെട്ട കപ്പൽ അല്ലെങ്കിൽ മോശപ്പെട്ട ഷിപ്പ് ഏതാണ്? ഉത്തരം ദുഷിപ്പാണ്. ഓക്കെ.